മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയ്ക്കെതിരെ കോൺഗ്രസ് നേതാവ് സുധാകരൻ രംഗത്തെത്തിയിരിക്കുകയാണ്. കേരളം ദുരിതക്കയത്തിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണെന്നാണ് സുധാകരൻ പറയുന്നത്. പിണറായി വിജയന് മാത്രമേ അത്തരമൊരു യാത്ര സംഘടിപ്പിക്കാനാകൂ. ഈ മനുഷ്യന് തലയ്ക്കകത്ത് വെളിവില്ലേയെന്നും ഒരു മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിൽ പോകുന്നതെന്നും ഓർമ്മ വേണമെന്ന് അദ്ദേഹം വിമർശിച്ചു. മുഖ്യമന്ത്രി യാത്ര പോകുമ്പോൾ ചാർജ് കൊടുത്തോ ആർക്കെങ്കിലും, ഇവിടെ അത്യാവശ്യ സംഭവം ഉണ്ടായാൽ ആര് പ്രതികരിക്കും, ആര് ഏറ്റെടുക്കും എന്നെല്ലാം തന്നെ അദ്ദേഹം ചോദിച്ചു. പിണറായി വിജയന് മാത്രമേ അത്തരമൊരു യാത്ര സംഘടിപ്പിക്കാൻ സാധിക്കൂ. അതാണ് പിണറായി. കുടുംബത്തോടുള്ള യാത്ര മാത്രമല്ല, ഞാൻ ചോദിക്കുന്നു, ഈ മനുഷ്യന് തലക്കകത്ത് വെളിയില്ലേ? ഒരു മുഖ്യമന്ത്രിയാണ് പോകുന്നത്, ചാർജ് കൊടുത്തോ ആർക്കെങ്കിലും, ആർക്കെങ്കിലും ഒരു ചാർജ് കൊടുത്തോ? ഇവിടെ ഒരു എമർജൻസി വിഷയം വന്നു, ഹൂ വിൽ റിയാക്ട്, ഹൂ വിൽ റെസ്പോണ്ട്? പറയട്ടെ, ഇത് ആലയെന്ന് പശുക്കൾ ഇറങ്ങിപ്പോകും പോലെ പോവുകയാണോ മുഖ്യമന്ത്രി? അങ്ങനെ പോകേണ്ട ആളാണോ മുഖ്യമന്ത്രി? സർക്കാരിൻ്റെ പൈസയാണോ, സ്പോൺസർഷിപ്പാണോ, എങ്ങനെയാ പോയത് വന്നിരിക്കുന്നത്? ഒന്നും ആർക്കും അറിയില്ല, ആരും അറിയില്ല. എന്തിനാണ് ഇയാളിങ്ങനെ ഒളിച്ചോടുന്നത് എനിക്കറിയാതെ ചോദിക്കുക. എല്ലാവരുടെയും വ്യക്തമാക്കി നമ്മളെല്ലാം പോകുന്ന എല്ലാ കാര്യങ്ങളൊക്കെ നാട്ടുകാരോട് പറയും, ജനങ്ങളോട് പറഞ്ഞ് എത്ര അന്തസ്സിൽ അദ്ദേഹത്തിന് പോകാം? എന്തിനാണ് അദ്ദേഹം ഇതിങ്ങനെ ഈ കള്ളക്കളി കളിക്കുന്നത്? സ്പോൺസർഷിപ്പിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പറയാതെ ഒന്നും പോവില്ല. പോയി പറയുന്ന ഞാൻ പറയുന്ന സ്പോൺസർഷിപ്പ് ആയാലെന്താ, അദ്ദേഹത്തിന് മുഖ്യമന്ത്രിനെ സ്പോൺസർ ചെയ്യുന്നത് എന്തോ കുഴപ്പം എന്താ? ആ സ്പോൺസർഷിപ്പിലാണ് ഞാൻ പോകുന്നത്, ഇന്നയാളെ സ്പോൺസർഷിപ്പാന്ന് പറഞ്ഞൂടെ? പിന്നെ പോകുന്നിടത്ത് അത്രയും ഈ ഭാര്യയും മക്കളെയും കൂട്ടിപ്പോണ്ട വല്ല കാര്യമുണ്ടോ? വേറെ പണിയൊന്നുമില്ല ഇയാൾക്ക്. ആരെങ്കിലും ഇയാളെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് രണ്ട് മൂന്ന് അൽസേഷനെയൊക്കെ ഇത് കൂട്ടിക്കൊണ്ടുപോകാൻ പറ. എന്ത കഥ ഒളിച്ചോടെ ഞാൻ ചോദിക്കുന്ന, കേരളത്തിൽ, ഈ കേരളത്തിൽ ഇത്രയേറെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ, അത്യുഷ്ണം, കാലാവസ്ഥയുടെ എല്ലാം മോശത്തരവും ഫേസ് ചെയ്യാണ് കേരളം. ബാക്കി 100,000 പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ അതൊന്നും കണ്ടില്ല, കേട്ടില്ല എന്ന് പറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്ത് പറയണം, എന്ത് വിശേഷിപ്പിക്കണം നിങ്ങൾ പറ? അത് എന്തിനാ ഇന്തോനേഷ്യ പോകുന്നതിന്, എന്തിനാ ദുബായി പോകുന്നു? നേരെ പോയിക്കൂടെ, എത്ര മണിക്കൂർ സമയം ലാഭിക്കാം, എത്ര കാശ് ലാഭിക്കാം? അപ്പുറത്ത് അച്ചാച്ചനില്ലാത്ത ഭാഗ്യം, കുടുംബത്തിൻ്റെ അച്ചാച്ചൻ അപ്പുറത്തുണ്ടെന്ന് പറയാൻ ആരും ഭാഗ്യമില്ലാത്ത ഭാഗ്യം. എന്ത് പറയുന്നതിനൊക്കെ ഒരു പൊരുളും ഒരു അന്തസ്സും മാന്യതയൊക്കെ പറയും ഒരു മുഖ്യമന്ത്രിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞോ? ഇടതുപക്ഷത്തിന് ആകെയുള്ള ഒരു മുഖ്യമന്ത്രിയല്ലേ ഈ മുഖ്യമന്ത്രി? ഇദ്ദേഹം ബാക്കി എല്ലാ ജില്ലയിലും സംസ്ഥാനത്തും പോകേണ്ടയാളല്ലേ? ബാക്കിയുള്ള സംസ്ഥാനത്ത് ഇലക്ഷൻ നടക്കുകയല്ലേ? CPM ഒരേ ഒരു മുഖ്യമന്ത്രി, ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി എന്താ? അദ്ദേഹം മറ്റു സംസ്ഥാനങ്ങളിൽ പോകേണ്ടുന്നാൾ സുപ്രഭാതത്തിൽ കുടുംബത്തിനെയും കൂട്ടി എക്സിബിഷൻ പോയി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആര് കേൾക്കും, ആര് സഹിക്കും? കേരളത്തിൽ ഇത്രയേറെ ജനം ദുരിതം അനുഭവിക്കുമ്പോൾ അതൊന്നും കാണാതെ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ എന്താണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുകയെന്ന് സുധാകരന്റെ ആ ചോദ്യം ഏറെ പ്രസക്തമാണ്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അവസാനിച്ചോ? ഇടതുപക്ഷത്തിന് ഇന്ത്യയിലാകെയുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി. അവിടെയൊക്കെ പോകേണ്ട ആളല്ലേ മുഖ്യമന്ത്രിയെന്നും സുധാകരൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലായിടത്തും പോകുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തമല്ലേ എന്നും സുധാകരൻ ചോദിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയും ഒരു ഘടകം തന്നെയാണ്. ഇത്രയേറെ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തെ അലട്ടിയിരുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു യാത്ര നടത്തുന്നത് എന്നുള്ളത് വലിയ വിവാദങ്ങൾക്കെല്ലാം തന്നെ കാരണമാകാനുള്ള സാധ്യത ഏറെയാണ്.